مس الدناء എല്ലാരും അത് പറയുന്നു മിസ് ഇതന ഐതിഹ്യമൊന്നുമല്ല അല്ല അവിടെ കൺമുന്നിൽ ഉണ്ടായിരുന്ന ആളല്ലേ സാറിന്റെ അപ്പയിൽ നിന്ന് എനിക്കും കിട്ടിയിട്ടുണ്ട് സഹായം സന്തോഷം പ്രാർത്ഥിക്കണ്ടേ ഞങ്ങള് താങ്ക് യു സോ മച്ച് ദൈവത്തെ സാക്ഷി പറയാം നഷ്ടം തന്നെയാ ഭയങ്കര നഷ്ടം തന്നെയാ അതായത് ഉമ്മൻചാണ്ടി സാറ് ഇങ്ങനെ നിന്നാ മതി അത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി മനസ്സിലായി ജീവനോടെ ഉമ്മൻചാണ്ടി സാർ അവിടെ ഉണ്ട് എന്നൊരു ബലം ഉണ്ടായിരുന്നു മനസ്സിലായി എല്ലാ കാര്യത്തിനും എന്നാ സമ്പർക്ക പരിപാടിയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് ഉമ്മൻചാണ്ടി സാർ അവിടെ വന്നതാ ഞങ്ങളുടെ ഒരു EMS ഓഡിറ്റോറിയത്തിൽ അല്ലേ EMS സ്റ്റേഡിയത്തിലായിരുന്നു ആ പ്രോഗ്രാം രാവിലെ 6 മണിക്കാണ് അവിടെ വന്ന് ഇറങ്ങണത് ഇറങ്ങി പരിപാടി തുടങ്ങി പരിപാടി തുടങ്ങി അന്ന് ഫുള്ള് പകല് അന്ന് ഫുള്ള് നൈറ്റ് മൂന്നര മണി 4 മണിയായപ്പോ തീർന്നിട്ട് പിറ്റേന്ന് രാവിലെ 6 മണിക്കാണ് കാറ് കയറി അദ്ദേഹം പോകുന്നത് അപ്പൊ അതിനകത്ത് എടുത്തു പറയേണ്ട സംഗതി എന്തറിയാമോ അതിനകത്ത് എടുത്തു പറയേണ്ട സംഗതി പറഞ്ഞാൽ ഇപ്പൊ രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഉമ്മൻചാണ്ടി സാറ് നിന്ന് ആളുകൾക്ക് കുറിച്ചു കൊടുക്കും ഞങ്ങൾ പറയുന്നവർക്ക് ഇതിന്റെ രോഗമായിട്ട് വരുന്നു അവർക്ക് ഇത്ര രൂപ മനസ്സിലായി അത് പരിശോധിച്ച് കുറിച്ചു കൊടുക്കുന്നു അപ്പൊ ഉമ്മൻചാണ്ടി സാറ് രാവിലെ മുതൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് കരിക്കുമ്പോഴാണ് കുടിക്കുന്നത് ഞങ്ങൾ അതിനിടയ്ക്ക് പോയി ചായ കുടിക്കുന്നുണ്ട് ചോറുണ്ണുന്നുണ്ട് മനസ്സിലായി രാത്രി ഞങ്ങൾ കുറച്ചേറെ അപ്പൊ ഞങ്ങൾ മാറി മാറിയാ വരുന്നത് ആ ഞങ്ങള് രാവിലെ നിന്നവർ ഉച്ചക്കില്ല ഉച്ചക്ക് നിന്നവർ വൈകുന്നേരം ഇല്ല പക്ഷെ അപ്പോഴൊക്കെ സാറ് നിൽക്കുകയാണ് ലോകത്ത് ഒരു മനുഷ്യനെ സഹായിക്കാതെ വെറുതെ അല്ല ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കേണ്ട ആളെന്ന് പറഞ്ഞാൽ അതായത് അങ്ങനെ കേരള ചരിത്രത്തിലും ഇല്ല ഇന്ത്യ ചരിത്രത്തിലും ഇല്ല ലോക ചരിത്രത്തിലും ഇല്ല ഈ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായം ആണെങ്കിലും ആലപ്പുഴ നഗരത്തിലെ ഒരുപാട് സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ രാവിലെ 6 മണിക്ക് വന്നെന്ന് പറഞ്ഞാൽ പുള്ളി ഇരുന്നിട്ടില്ല ഞങ്ങളെല്ലാം മുഴുവൻ സമയവും ഉണ്ണാൻ പോയിച്ച് തിരിച്ച് വീണ്ടും വരും കാപ്പുടിക്കാൻ വേണ്ടി അപ്പോഴെല്ലാം സാറ് നിൽക്കുകയാണ് അവിടെ ഇരുന്നുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല പുള്ളി കയ്യിൽ ഇങ്ങനെ പേപ്പർ പിടിച്ച് ഒപ്പിട്ട് കൊടുക്കുക എഴുതുക ഇതല്ലാതെ ഇരുന്നൊരു കാര്യം ഇപ്പോഴും ജനങ്ങൾ ആ കാണുമ്പോൾ ആ ഒരു ഇനി ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ട് അതായത് ഞാനൊരു കാര്യം വായിച്ചത് പൊളിറ്റിക്സിൽ ഒരിക്കലും ഒരു സെയിൻലി ലൈഫ് നയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ അത് പറ്റും ഒരു സെയിന്റ് ആയിരിക്കാൻ പൊളിറ്റിക്സിലും പറ്റും എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ഉമ്മൻചാണ്ടി സാറാണ് കബറടക്കത്തിനോട് നിൽക്കുമ്പോൾ ലോകത്തൊരിക്കലും കേൾക്കാത്തൊരു സംഗതിയാണ് ഒരു പള്ളിയില ഇവിടുത്തെ പുരോഹിതം വിളിച്ച് പറയുകയാണ് മനസ്സിലായ പുതുപ്പള്ളി പിന്നെ പുണ്യാളൻ പുതുപ്പള്ളി പുണ്യാളൻ്റെ കൂടെ അടുത്ത പുണ്യാളനും കൂടെ ഇവിടെ വരികയാണ് അപ്പൊ അത് പക്ഷെയായിട്ട് പറയാൻ സാധിക്കുക അത് ചെറിയ കളിയല്ല ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ നിന്നും ഒരു മതപണ്ഡിതൻ വിളിച്ചു പറയുകയാണ് ഒരു പുരോഹിതം വിളിച്ചു പറയുകയാണ് മേക്കിലൂടെ രഹസ്യമായിട്ടല്ല മനസ്സിലായ പിന്നെ എന്തോ സാറിനോട് പ്രത്യേക ഒരു അടുപ്പം തോന്നിയിട്ടുണ്ട് അതൊരിക്കലും ഇപ്പൊ തുടങ്ങിയതല്ല നേരത്തെ തൊട്ടേ ഉമ്മൻചാണ്ടി സാറിനെ അതുപോലെ ഇഷ്ടമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മരിച്ചെന്ന് കേട്ടപ്പോ തൊട്ട് എന്തോ ഒരു പ്രത്യേക ആ 3 ദിവസം ഇരുന്ന് 12:30 വരെ നടക്കും 12:30 വരെ ഞങ്ങള് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പിന്നെ എന്നാലും ഇവിടെ ഒന്ന് വരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ എന്താണേലും ഇന്നൊന്ന് വന്നേക്കാൻ വന്ന് കണ്ടേക്കാം പ്രാർത്ഥിക്കും എന്തോ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നു അല്ലാണ്ട് പ്രത്യേകിച്ച് സാറിനെ ഒന്ന് കണ്ടിട്ടുണ്ടോ അങ്ങനെ പ്രത്യേക വ്യക്തിപരമായ ബന്ധങ്ങളോ ഒന്നുമില്ല പക്ഷെ എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം പ്രത്യേക സ്നേഹം തോന്നുന്നുണ്ട് അങ്ങനെ എന്നാ ഹസ്ബൻഡ് ഞാനും കൂടെ പറഞ്ഞു നമുക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിൽ നിന്ന് വന്ന് കണ്ട് സാറിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ഞങ്ങൾക്ക് എന്ത് വിഷയമുണ്ടെങ്കിലേ ഞായറാഴ്ച പുതുപ്പള്ളി കാണാം അതായത് ലോകത്ത് എവിടെയാണ് ഞങ്ങളുടെ കൂടെ ഇവിടെ വന്ന് വഴി നിൽക്കും രാവിലെ 1 മണിക്കൂർ പുണ്യവാളച്ചൻ അഞ്ചോ മേടിച്ചോണ്ട പുള്ളി തന്നെ യാത്ര ചെയ്യുന്നു എങ്ങോട്ടാണല്ലോ പോകുന്നത് ആലപ്പഴിച്ചോ കൊല്ലത്തിനോ ഒക്കെ പോകുന്നു പുണ്യവാളച്ചൻ്റെ അഞ്ചോ മേടിച്ച് 1 മണിക്കൂറിലൂടെ ചെലവഴിച്ചിട്ട് പോകുന്നു ഇദ്ദേഹത്തെ പോലെ മനുഷ്യസ്നേഹിയായിട്ടുള്ള വേറെ ഒരു നേതാവിനെ നല്ലൊരു മനുഷ്യനെയും നമ്മൾ ചുറ്റുപാട് കാണുന്നില്ല
വെച്ചാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും വരുന്ന ഓരോരുത്തരുടെയും പ്രശ്നം അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണല്ലേ എന്താ പറയുന്നത്? ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ എന്താ നാടിൻ്റെ പുരോഗതി കൂട്ടത്തിൽ മനുഷ്യരുടെ ഓരോരുത്തരുടെയും ഉന്നതിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യലേ. അപ്പോൾ ഇതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ അദ്ദേഹത്തെ സമീപിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ ലാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. രാഷ്ട്രീയത്തിലോ അല്ല, മറ്റ് രാഷ്ട്രീയം മാത്രമല്ല മറ്റ് നമ്മൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് കാണുന്ന ആളുകൾക്കും ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ ഇവർക്കൊരു പൊസിഷൻ എത്തിക്കഴിയുന്നു എന്ന് തോന്നുമ്പോൾ ഇവർക്കൊരു ഒരു ഭാവം വരും, ഞാനെന്ന ഭാവം. പക്ഷേ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഞാനെന്ന ഭാവമില്ലാത്ത ഒരാൾ, അഹം എന്ന ഭാവം അദ്ദേഹത്തിനില്ല. അദ്ദേഹം എപ്പോഴും ഈ ആൾക്കൂട്ടത്തിലെ ഒരു ചെറിയ മന്ത്രി പോലെ ഇരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഈ അഹംഭാവം മുമ്പോട്ട് കാണിക്കാത്തപ്പോഴും അദ്ദേഹത്തിന് വലിയ കഴിവുകൾ, ശക്തികൾ, ബന്ധങ്ങൾ ഉണ്ട്. ഇത് വെച്ച് മറ്റുള്ള മനുഷ്യർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതപ്രദം. ഞാൻ ഓർക്കുന്നത് ഒരിക്കലും മണർകാട്ടിൽ വെച്ച് ഞങ്ങളുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു മീറ്റിംഗ് നടന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ ആ കൺവെൻഷനിൽ അവിടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എറണാകുളം ജില്ലാ ഓഫീസർ ഒരു ലേഡിയാണ്, ഒരു റിട്ടയേർഡ് നേവൽ ഓഫീസർ. അപ്പോൾ ഈ മാഡം അവിടെ നിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറ് മണർകാട്ട് നിന്നും പുതുപ്പള്ളി നിന്നും മണർകാട്ട് സമ്മേളന സ്ഥലത്തേക്ക് വരിക. ഒരു ഇന്നോവ കാറിൽ വന്നപ്പോൾ ഉണ്ട് ഒരു ഒരു എസ്കോട്ടോ ഒരു പൈലറ്റ് വാഹനം വന്നു, പുറകെ വന്നപ്പോൾ ഉണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം ഒരു 4-5 ആളുകൾ ഇറങ്ങി, ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പുറകെ ഉമ്മൻചാണ്ടി സാറ് ഇറങ്ങി, പിന്നെ അതിൻ്റെ താളുണ്ട്. അപ്പോൾ ഈ മാളം ചോദിക്കുകയാണ്, ഇദ്ദേഹം കേരള മുഖ്യമന്ത്രിയല്ലേ, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിരിക്കേണ്ട കാര്യമുണ്ടോ? സ്വന്തമായ ഒരു ഒരു വണ്ടിയും കൂടെ വിളിച്ചാലും അതിനകത്ത് കയറിയിരുന്നു അല്ല. അപ്പൊ ഇതിനകത്ത് വരാൻ കുറെ കൂടുതൽ ആളുണ്ടെങ്കിൽ അവിടുന്ന് ഒരു വണ്ടിയും കൂടെ വിളിച്ചാൽ മതി. പക്ഷെ ഉമ്മൻചാണ്ടി സാറിന് അങ്ങനെയല്ല, പ്രവർത്തകർ കൂടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും പരിചയമുള്ള ആളുകൾ അവരോട് സംസാരിക്കാനാണെങ്കിൽ, ചിലർക്ക് സംസാരിക്കാനല്ല സാറിൻ്റെ കൂടെ കയറിയിരിക്കാൻ വേണ്ടിയാണ്, മുഖ്യമന്ത്രിയാണ്. അപ്പോ ഈ മാഡം വല്ലാതെ അത്ഭുതപ്പെട്ടു, ഇങ്ങനെ ഒരു മനുഷ്യനോ? അപ്പൊ പക്ഷെ ഞങ്ങൾക്ക് പുതുപ്പള്ളിക്കാർക്കറിയാം സാറിങ്ങനെ, നമുക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷെ പുറത്തു നിന്ന ഒരാളാണ്, ഇതിന് മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്, 2014 കാലഘട്ടത്തിലെ കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ പുറത്തു നിന്ന് കാണുന്ന ആളുകൾക്ക് എപ്പോഴും അത്ഭുതമാണ്, പക്ഷെ ഞങ്ങൾക്ക് പുതുപ്പള്ളിക്കാർക്കൊരു അത്ഭുതമല്ല. സാറിങ്ങനെയാണല്ലോ, അല്ലാതെ വന്നാലാണ് ഞങ്ങൾക്ക് അത്ഭുതം. ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ പല പ്രശ്നങ്ങൾക്കും വിളിച്ച സമയത്തെല്ലാം എത്ര തിരക്കാണെങ്കിലും ഓടി വന്ന് കാര്യങ്ങൾക്ക് ശരിയാക്കി അത് പറഞ്ഞുകൊണ്ട് ആൾ പോകും. അവിടെ നിന്ന് അതിൽ കാപ്പി കുടിക്കാനോ അതിൽ ഇതിനൊന്നും പാർട്ടിസിപ്പ് ചെയ്യാനില്ല. അതുപോലെ തന്നെ ഇവിടെ പള്ളിയിൽ ആ നടക്കിയിരിക്കും ഞായറാഴ്ച കുർബാനയ്ക്ക് വരുമ്പോൾ. ഇവിടെയാണോ വീടപ്പ ചേച്ചി? എൻ്റെ വീടിനടുത്ത് നടക്കിയിരിക്കും. ഞങ്ങൾ ഈ പാമ്പിന് നിറച്ചിടാനും എല്ലാം ഇവിടെ തന്നെ വരുള്ളൂ. പിന്നെ ചായൻ്റെ അപ്പൻ ഈ ഇടവകയായിരുന്നു, ഞങ്ങൾ മാർത്തോമയിലേക്ക് മാറിയത്. അപ്പം ഇവിടെ നേർച്ചിടാനും ഇതൊക്കെ ഞങ്ങളിവിടെ വരും, അപ്പോഴൊക്കെ കാണും. ആ ഞായറാഴ്ച ദിവസം ആണെങ്കിൽ കാലത്തെ കാണാം. വിശുദ്ധനാ എല്ലാരും അത് പറയുന്നു, വിശുദ്ധനാ. ഐതിഹ്യമൊന്നുമല്ല. അല്ല അവിടെ കൺമുന്നിലുണ്ടായിരുന്ന